ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് എൻ്റെ തന്നെ കരയായ കാപ്പിൽ കിഴക്ക് സർവമത സൗഹാർദ്ദ സംഘത്തിൻ്റെ ചുണക്കുട്ടന്മാർ അണിയിച്ചൊരുക്കുന്ന നന്ദികേശൻ്റെ തലയുറപ്പിക്കൽ ചടങ്ങാണിന്ന്. അതിൻ്റെ ആ ചടങ്ങിനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാളക്കുട്ടന്മാരെ ഇവിടെ അണിയിച്ചൊരുക്കി നിർത്തിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലാണ് നമ്മൾ തല വെക്കേണ്ടത്. എന്നാണ് നമ്മുടെ കാളത്തലകൾ ഇവിടെ വളരെ ശുദ്ധിയായിട്ട് ദിവസവും പൂജകളൊക്കെ ചെയ്ത് കിടാവിളക്കിന് മുന്നിൽ എന്നും വായനയൊക്കെ നടത്തി 4 ദിവസമായിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്വന്തമായിട്ട് പണിയെഴുപ്പിച്ച കാളകളാണ്. 60 വർഷത്തെ പാരമ്പര്യമാണ് നമ്മുടെ കാപ്പിൽ കിഴക്ക് സർവമത സൗഹാർദ്ദത്തിനുള്ളത്. മതസൗഹാർദ്ദ സംഘം എന്നുള്ളത് ഒരു വാക്കിൽ ഒതുക്കാതെ നിങ്ങൾക്ക് ഇതിൻ്റെ കമ്മിറ്റിയിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് എത്രത്തോളം ഇതിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കാളത്തലകൾ നമ്മുടെ കാളകളുടെ മുകളിൽ വെക്കാനായിട്ട് മെല്ലെ എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങോട്ട്. ഇതുവരെ കാളകെട്ട് കാണാത്തതോ കാളയെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ആദ്യം തടി കൊണ്ടൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ കച്ചി കൊണ്ട് മൂടി അതിന് മുകളിൽ ചാക്കിട്ട് അതിന് മുകളിലാണ് ഈ ഒരു കാളയ്ക്ക് വെള്ള തുണിയും ഒരു കാളയ്ക്ക് ചുവപ്പ് തുണിയും അണിയിക്കുന്നത്. കാർഷികോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആചാരം നടത്തിപ്പോന്നിട്ടുള്ളത്. അതായത് നല്ല വിളകൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൊയ്ത്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന കച്ചി കൊണ്ട് 2 നന്ദികേശന്മാരെ ഉണ്ടാക്കി ഓച്ചിറ വല്യച്ഛൻ്റെ വാഹനമായ നന്ദികേശന്മാരെ ഓച്ചിറയിലെത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആചാരം. 60 വർഷമായി നമ്മുടെ ഈ കര ആ ഒരു ആചാരം പിന്തുടർന്നു പോകുന്നു. അതുപോലെ തന്നെ ഒരുപാട് കരകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 160-ന് മുകളിൽ കാളകളാണ് ഓച്ചിറയിലെത്തിയത്. പിന്നെ എടുത്തു പറയേണ്ടത് ഏകദേശം 10 ദിവസത്തോളം നമ്മൾ കാളമൂട്ടിൽ നടത്തുന്ന അന്നദാനമാണ്. എന്നും ഉച്ചയ്ക്ക് കഞ്ഞി കാളമൂട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. അത് മിക്ക കാളമൂട്ടിലും ഈ അന്നദാനം നടത്താറുണ്ട്. നമുക്കിനി ഈ കാളയുടെ ഭാരവാഹികളെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ കാഷ്യർ അനിൽകുമാർ. ഞാൻ സെക്രട്ടറി ബ്രഹ്മദാസ്. പ്രസിഡന്റ് ഏക്കാനവാസ്. നമ്മളാണ് ഇതിന്റെ ശില്പി. പേരെന്തോ? എന്റെ രാജിത്. ഞാൻ കുറേ നാളായി ഈ ഇതിലൊക്കെ പങ്കെടുത്തിട്ട് 8 വർഷത്തോളം ആയി ഈ ഇതിൽ. ഇവിടെ അടുത്തുള്ളത് തന്നെയാണ് നമ്മുടെ ആണ് ഈ കാള. അപ്പം ഇതിൽ കൂടുമ്പോൾ ഭാരവാഹിത്വമൊന്നും ഇല്ല, എല്ലാം എല്ലാ രീതിയിലും ഒന്ന് കൂടി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ കമ്മിറ്റി മെമ്പർ. പിന്നെ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ കൊട്ടിലേ മറ്റു അന്നദാനം നടത്തുന്നു. ഞാൻ ഈ കമ്മിറ്റി അംഗം. നേരത്തെ കാഷിയറാണ്. പണ്ടത്തെ കാഷിയറായിരുന്നു. 8 വർഷം കൊണ്ട് ഞാൻ തന്നെ ആയിരുന്നു കാഷിയറി. മോഹനൻ കുന്നയ്യത്ത്. ഇത്രയും പേരാണ് ഈ കാളയുടെ ഭാരവാഹികൾ. നമ്മുടെ എന്തോ ഭാരവാഹിത്വം എന്തോ? നമ്മളെ യോൺ സെക്രട്ടറിയാണ്. ഇനി മണിയും കാര്യങ്ങളൊക്കെ കളകൾ കണിക്കാനുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.